മതപരമായ കാര്യങ്ങളെ ഒരു പുച്ഛമായി കാണാനുള്ള ഒരു ത്വര ഈ മീഡിയകളുടെ അതിപ്രസരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പുച്ഛമായ മനസ്സ്. പല പല ആളുകളും പറയാറുണ്ട്, എന്താണ് ഇവരോട് പറഞ്ഞിട്ട് കേൾക്കാത്തത്, ദീനിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ ചെവി കേൾക്കൂല. ചില ആളുകൾ പറയണത് ഇപ്പോഴത്തെ യുവാക്കൾക്ക് മതപരമായ ഉപദേശം പറയുന്നവരോടൊക്കെ ദേഷ്യം. നിങ്ങൾക്ക് വേറെന്തെങ്കിലും പറയാനുണ്ടോ? എന്താ ചോദിക്കുക? ചില കുട്ടികൾ രാത്രി വൈകി 10 മണിക്ക് വരുമ്പോ എവിടെ മോനെ പോയിരുന്നത് എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ അവന് പ്രയാസമാണ്. അതിനെ എന്തിനു ചോദിക്കണമെന്ന് നിനക്കാണ് അവന്റെ ചോദ്യം, അവന്റെ നോട്ടം. ഒരു പുച്ഛം. നിസ്കരിക്കണം, നോമ്പ് നിൽക്കണം, അതുപോലെ മതപരമായ പരിപാടിക്ക് വരണം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു പുച്ഛത്തോടു കൂടി കാണുന്ന സ്വഭാവം. ആ പുച്ഛ മനസ്ഥിതി എങ്ങോടുന്നുണ്ടാകണമെന്നറിയോ? അമിതമായ വിനോദം തലക്ക് പിടിച്ചാൽ സ്വാഭാവികമായും മതത്തോടും മത പടച്ചതമ്പുരാനോടും ദീനിയായ കാര്യങ്ങളോടും മനസ്സിൽ പുച്ഛം തോന്നും. ഇതിന് വേറെ കാരണമൊന്നുമില്ല. ഇത് നിങ്ങൾ ശരിക്കും ചിന്തിച്ചോളി, ഇങ്ങനെ മതപരമായ കാര്യങ്ങളോടൊരു പുച്ഛമായി കാണുന്ന, അതൊക്കെ ഒരു മോശമായിട്ടുള്ള ഏർപ്പാടാണെന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും കുട്ടികളെ നിങ്ങൾ മനസ്സിലൊന്ന് കാണി, അവൻ 24 മണിക്കൂറും ചെവിയിൽ ഈ ഇയർഫോണും തിരികെ നടക്കുന്ന ആളാവും. അല്ലെ നിങ്ങൾ പറയും? ഏത് സമയത്തും അവൻ്റെ ചെവിയിൽ ഇയർഫോൺ ഉണ്ടാവും, അല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ ലാപ്ടോപ്പും സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളുമുള്ള മൊബൈൽ ഫോണും, അതിൽ 24 മണിക്കൂർ എന്ന് പറയുന്നത് പോലെ അവൻ ടിവിയും അതുപോലെ സിനിമയും അതുപോലെയുള്ള പിന്നെ സംഗീതവും ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇതൊരു പരിധി വിട്ട് തലക്കടിച്ചു കഴിഞ്ഞാൽ മതം മനസ്സിന് പോകും. ഇത് ഞാൻ എന്റെ വക പറയില്ല. സൂറത്തുൽ ഖുമാനിൽ ആയത്തിന്റെ അർത്ഥം എന്താ? ومن الناس من يشتري لهو الحديث ليضل عن سبيل الله بغير علم اتخذها هزوا ومن الناس മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് ആര്? ومن الناس من يشتري لهو الحديث വിനോദ വർത്തമാനങ്ങളെ വിലക്ക് വാങ്ങുന്ന ഒരു വിഭാഗം മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹുവിന്റെ യാതൊരു വിവരവുമില്ലാതെ പടച്ചതമ്പുരാന മാർഗത്തിൽ നിന്നും വഴി തെറ്റിപ്പിക്കുന്നതിന് വേണ്ടി അതിനെ അവർ പുച്ഛത്തോടുകൂടി കാണുകയും ചെയ്യുന്നു. അവർക്ക് നിന്ദകരമായ ശിക്ഷയുണ്ട്. എന്ത്? മതത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നതിന് വേണ്ടി വിനോദ വർത്തമാനങ്ങളെ വിലക്ക് വാങ്ങുന്ന ആളുകളുണ്ട്. ശരിയല്ലേ പറഞ്ഞത്? ലോകത്ത് സാമ്പത്തിക മാന്ദ്യം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാമ്പത്തിക മാന്ദ്യത്തിന്റെ പ്രയാസം അനുഭവിക്കുമ്പോഴും മുടങ്ങാതെ കൊടുത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഏതാ? വിനോദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ഒരു മുടക്കും സംഭവിക്കാൻ നടക്കുന്നുണ്ട്. അതിന്റെ പണം കൊടുത്തിട്ട് വേറെ കാര്യമുള്ളൂ അല്ലെ? വീട്ടിലൊക്കെ ഏത് ബില്ല് കൊടുത്തിട്ടില്ലെങ്കിലും പിന്നെ ടിവിയുടെ കേബിളിന്റെ കാശ് അതിന്റെ കറക്റ്റ് സമയത്തടക്കും. അത് വാപ്പ അടച്ചില്ലെങ്കിൽ മകനടക്കും അല്ലേ? എത്ര കാശാ അതിന് ചിലവാക്കുന്നത്? ഈ അടുത്ത് ഞങ്ങളുടെ നാട്ടില് ഒരു സ്നേഹസംവാദം പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്. അത് ബുക്ക് ചെയ്യാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇല്ല ഇവിടെ ഗാനമേള നടക്കാൻ പോവാണ്. അപ്പൊ അത് കിട്ടില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ഒരു 4 ദിവസം മുമ്പ് അവർ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ അത് പരിപാടി ഒഴിവാക്കി, നിങ്ങൾ തന്നെ നടത്തിക്കൊള്ളുന്നു. അപ്പൊ കാരണം അന്വേഷിച്ചു, എന്താ നിങ്ങൾ ഒഴിവാക്കാൻ കാരണം? അപ്പൊ അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞാൽ എന്താ അറിയും? അവര് ഗാനമേള ട്രൂപ്പിന് ആദ്യം പറഞ്ഞിരുന്നത് 100,000. പിന്നീട് അവർ വിളിച്ചിട്ട് പറഞ്ഞു, ഇത്രേ 1.5 ലക്ഷം തന്നാലേ ഞങ്ങൾ വരുള്ളൂ. അപ്പൊ ആ കാശ് പറഞ്ഞ് തെറ്റിയതാ. എന്താ അതിന്റെ അർത്ഥം? ഒരു രാത്രി മുഴുവൻ ഹയാത്താക്കാൻ സംഗീതവും ഈരടികളും പൈശാചികമായ ആ പേക്കൂത്തുകൾ, അതിനുവേണ്ടി നമ്മുടെ യുവാക്കൾ ചെലവാക്കുന്നത് 1.5 ലക്ഷം രൂപയാണ്. എന്നിട്ട് ഇവിടെ ഒരു മതത്തിന്റെ പേരിൽ ഒരു സമ്മേളന പരിപാടി എന്തെങ്കിലും നടക്കുമ്പോൾ ഇവരെന്നെ ചോദിക്കും, വെറുതെ ബാനർ അടിച്ച് ധൂർത്തല്ലേ ഇതൊക്കെ? ഇതൊക്കെ ധൂർത്തല്ലേ? ഇവരെ ചോദിക്കുക, ധൂർത്തല്ലേ ഇത്? ആര്? ഇതുപോലെ രാത്രികളിൽ 1.5 ലക്ഷം രൂപ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നതാണ്. പണം ചെലവഴിക്കുക, എന്ത്? അതായത് കാശ് കൊടുത്തിട്ടാണ് ഈ വിനോദവും ഇതുമായി ബന്ധപ്പെട്ട സംഗതികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? എത്രയെത്ര അനുഭവങ്ങൾ നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ പറ്റും. ഒരുപാട് അനുഭവങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് ഓരോരുത്തർക്കും കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ എവിടെ നോക്കിയാലും ഈ ഒരു വിനോദത്തിന്റെ സംഗീതത്തിന്റെ മാസ്മരികതയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കാണാൻ പറ്റും. രാവിലെ ഒരാൾ എണീറ്റാല് അവൻ എണീക്കുന്നത് തന്നെ എങ്ങനെ അലാറം വെച്ചതാണ്. അലാറം വെച്ചിരിക്കുന്നത് ഏതോ ഒരു വെസ്റ്റേൺ മ്യൂസിക്കാണ്. ആ മ്യൂസിക് കേട്ടുകൊണ്ടാണ് രാവിലെ എണീക്കുക. ബാത്റൂമിൽ പോകുമ്പോൾ ചില ആളുകൾക്ക് ഒന്നുകിൽ പാട്ട് കേൾക്കണം അല്ലെങ്കിൽ സ്വന്തം പാടണം.
ബാത്റൂമിൽ നിന്ന് കയറി വന്ന് ഷർട്ടിടുമ്പോൾ ഹോം തിയേറ്ററുകളാണ് ചില വീടുകളിൽ. എവിടുന്ന് ആ പാട്ട് വരുന്നു, സൗണ്ട് വരുന്നു എന്നറിയില്ല. അത് ആ തട്ടും മുട്ടും കേട്ട് കണ്ണാടിന്റെ മുമ്പിൽ നിന്ന് ഷർട്ടിന്റെ ബട്ടൺ ഇട്ടാൽ എന്ത് ചെയ്യുള്ളൂ, അവന് ഒരു രസം കിട്ടുള്ളൂ അല്ലേ. എന്നിട്ട് ഷൂവിന്റെ ലേസൊക്കെ ഇങ്ങനെ കെട്ടി അങ്ങനെ കുലുങ്ങിയിട്ടാണ് എന്ത് ചെയ്യുക, അങ്ങനെ കേട്ട് തലി ആട്ടിയിട്ട് ആരോടും പറയാതെയാണ് ഇറങ്ങി പോവുക. ഇറങ്ങി നേരെ പോയിട്ട് ഏതെങ്കിലും ബസ് കയറിയാലോ, ആ ബസ് ഏറ്റവും നല്ല ബസ്സാണെങ്കിൽ ടി വി കൂടി ഉണ്ടാവും അല്ലേ. അതിലും ഈ സ്ത്രീകൾ വിവസ്ത്രരായി നിന്ന് ചാടുന്ന രംഗമാണല്ലോ കാണുന്നത്. ആ ബസ്സിൽ നിന്ന് ഇറങ്ങി ഒരു ബസ് സ്റ്റാൻഡിൽ ചെന്നാലോ, അവിടെയും തന്നെ അല്ലേ. അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ കയറിയാലോ, ഓട്ടോറിക്ഷയിലും പാട്ടെന്നെ. ഒരു ഡോക്ടർ അടുത്ത് ചെന്ന് ഒരു 10 മിനിറ്റ് കാത്തു നിൽക്കാൻ വിചാരിച്ചാലോ, അവിടെയും 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന റൂമിൽ എന്തുണ്ടാവും, ഒരു ടി വി ഉണ്ടാവും, അവിടെ ഉണ്ടാവും സിനിമയും സംവിധാനങ്ങളും ഉണ്ടാവും, അത് കണ്ടുകൊണ്ടിരിക്കുന്നെ. ആ ഡോക്ടറെ കണ്ട് മടങ്ങുമ്പോൾ ആരെങ്കിലും നമ്മളെ മൊബൈലിലേക്കൊന്ന് വിളിച്ചാലോ, പോക്കറ്റിൽ നിന്ന് പാട്ട്. അപ്പൊ നമുക്കൊരാവശ്യം വന്ന് വേറൊരാളെ നമ്മൾ വിളിച്ചു നോക്കിയാലോ, അയാളെ മൊബൈലിൽ നിങ്ങോട്ടും പാട്ട് അല്ലേ. ഒരു ഹോട്ടലിൽ ഒരു ചായ കുടിക്കാൻ കയറിയാലോ, അവിടെയും സാധനം. എവിടെതില്ലാത്ത നിങ്ങൾ പറയും, നാട്ടിലെങ്ങും പാട്ടായി അല്ലേ. എഫ് എം സ്റ്റേഷനുകൾ വന്നതോടുകൂടി ചെറുപ്പക്കാരൊക്കെ ബസ്സിലും ട്രെയിനിലൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെ. അപ്പൊ നമ്മളെന്തോ ഭ്രാന്ത് പിടിച്ച് ശരിക്കും നോക്കിയാൽ കാണാം, സംഗതി ഈർപ്പം ഉണ്ടാവും, അത് തലയിൽ ചെവിയിൽ വെച്ച് ഇങ്ങനെ ആടുകയാണ്. ഈ ഒരു ലോകത്ത് ജീവിക്കുന്ന ചെറുപ്പക്കാർക്ക് എങ്ങനെ മതം മനസ്സിലാകാനാ? അവരോട് മതം പറഞ്ഞ എന്താ സ്വഭാവം? ഏയ്, അതൊക്കെ ഭയങ്കര ഒരു മോശമായ കാര്യമായിട്ടാണ് അവര് തിരിഞ്ഞു പോവും, സ്വിച്ചിട്ട് കളയും അല്ലേ. സ്വഭാവം കണ്ടല്ലേ, ഇത്ര ആളുകൾ അല്ലേ, മുടിയൊക്കെ ഇങ്ങനെ വളർത്തി ചെരുപ്പിന്റെ അടി കൂടി പിന്നെ പാൻറ്റൊക്കെ ഇങ്ങനെ ആക്കി നിലത്ത് കൂടി വലിച്ച് എന്തോ ഒരു അല്ലേ. ചില കുട്ടികളൊക്കെ നമ്മൾ എഞ്ചിനീയറിങ്ങിനും മെഡിസിനും ഒക്കെ ഏതെങ്കിലും ഹോസ്റ്റലിൽ കൊണ്ടുപോയി ആക്കും. കൊണ്ടുപോയി ആക്കുമ്പോൾ പച്ച പാവായിരിക്കും ആള്. 5 കൊല്ലം കഴിഞ്ഞ് ഇവൻ ആ കോഴ്സ് കഴിഞ്ഞ് 2 കൊണ്ടുവരുമ്പോൾ വല്ല മൃഗശാലയിൽ വല്ല സിംഹത്തിനും കൊണ്ടുവരുന്ന മാതിരി ഇറക്കിക്കൊണ്ട് ആകെ ഇങ്ങനെ താടി തൊപ്പറൊക്കെ ഇങ്ങനെ വന്ന് എന്തോ ആ പെമ്മെ ആരെന്താന്ന് മനസ്സിലാകാത്ത രീതിയിലാണ് എന്ത് ചെയ്യുക. സ്വഭാവവും സംസ്കാരം ഒക്കെ മാറിയിട്ടുണ്ടാവും, ആകെ അടിമുടി മാറിയിട്ടുണ്ടാവും അല്ലേ. അങ്ങനെയാണ് പലപ്പോഴും എന്ത് ചെയ്യാറുള്ളത്, തിരിച്ചു കൊണ്ടുവരാറുള്ളത്. അത്ര ആളുകൾക്കോട് പറഞ്ഞാലേ അവർക്ക് യാതൊരു ഇതുണ്ടാവില്ല. അതാ ഖുർആൻ പറഞ്ഞത്, വിനോദം വിലക്ക് വാങ്ങി അതിന്റെ ഹരത്തിൽ ജീവിക്കുന്നവരോട് പറഞ്ഞാൽ എന്താ സ്വഭാവം? വൈദാ തുത്തിലാ അലൈഹി ആയാതുന, നമ്മുടെ ആയത്തുകൾ അവരോട് ഓതി കേൾപ്പിച്ചു കൊടുത്താൽ വല്ല മുസ്തക്ബിറാ, എന്താണ് അർത്ഥം? വല്ല മുസ്തക്ബിറാ, അഹങ്കാരത്തോടുകൂടി അവർ തിരിഞ്ഞു കളയും. കഅല്ലം യസ്മഹ കഅന്ന ഫീ ഉദുനൈഹി വഖറാ, ചെവിയിലെന്തോ അടപ്പിട്ട് അടച്ചതുപോലെ അവർ തിരിഞ്ഞു കളഞ്ഞു പോകും, കേൾക്കാത്തവരെ പോലെ തിരിഞ്ഞു പോകും. ഫബശ്ശിർഹു ബിഅദാബിൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയെപ്പറ്റി നീ സന്തോഷവാർത്ത അറിയിച്ചോ. എത്ര ഭംഗിയായിട്ടാ ഖുർആൻ പറഞ്ഞു. അപ്പൊ ഇതിന്റെ കാരണം നമ്മൾ അധികം അന്വേഷിച്ചു പോണ്ട. ഈ ഒരു ആധുനിക സമൂഹം മതപരമായ ലക്ഷ്യത്തിൽ നിന്ന് അകലുന്നതിന്റെ ഒരു വലിയ കാര്യം ഈ സംഗതി തന്നെയാണ്. ഇതാണ് പിശാച്ച് ഞാൻ പറഞ്ഞത്, എന്ത് ഉപകാരമല്ലേ നല്ലതല്ലേ എന്ന് പറഞ്ഞു കൊണ്ടുവന്നിട്ട് നമ്മളെ ശരിക്ക് നമ്മളെ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിക്കൊണ്ടോകള എല്ലാ സംവിധാനം. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരായത്തുണ്ട്, ഇത് സംശയം ഉണ്ട്. പിന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്കി, നിങ്ങൾ നീ ഇളക്കി വിട്ടോ. പിശാചിനോട് പറച്ചോൻ പറയാണ്, നിനക്ക് കഴിയുന്നത് പോലെ നീ ഇളക്കി വിട്ടോ. മിൻഹും, അവരിൽ നിന്നും. എന്തുകൊണ്ട്? ബിസൗതിക, നിന്റെ ശബ്ദം കൊണ്ട്. അല്ല പറയാണ്, എന്റെ യഥാർത്ഥ അടിമകളെ നിനക്ക് പഴപ്പിക്കാൻ കിട്ടൂല, ബാക്കിയുള്ളവരെ വേണമെന്നുണ്ടെങ്കിൽ നീ നിന്റെ കഴിവും പ്രകാരം നീ നിന്റെ ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് നീ ഇളക്കി വിട്ടോ. ഈ സൗത്തിക്ക എന്നുള്ളതിന് തഫ്സീർ നമ്മൾ നോക്കണം. എന്താണ് പിശാചിന്റെ സൗണ്ട്? എന്താണ് പിശാചിന്റെ ബിസൗത്തിക്ക എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദാ ബിസൗത്തിക്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ദാ മുഫസ്സിരീങ്ങൾ പറഞ്ഞു, മഅനാഹു അൽ ഇനാഉ. ഖാല മുജാഹിദ് റളിയല്ലാഹു അൻഹു, മുജാഹിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബില്ലഗ്വി വൽ ഇനാഉ, വിനോദവും സംഗീതവുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ത്? പിശാചിന്റെ ശബ്ദം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിനോദവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറപ്പെടുന്ന സംഗീതവുമാകുന്നു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും മനസ്സിലാക്കണം, അതല്ലേ നടക്കുന്നത് അല്ലേ.
പാട്ട് വണ്ടി നമ്മുടെ എല്ലാ നാട്ടിലേക്കും ഇപ്പോൾ പരന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് പാട്ടുവണ്ടി. ആ പാട്ടുവണ്ടിയിലൂടെ നാട് മുഴുവൻ പാട്ടിലൂടെ ആനന്ദം പിന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാരതാ? ഇത് വിശുദ്ധ കുർബാൻ പറഞ്ഞ അതേ സംഗതിയാണ് നടക്കുന്നത്. പിശാച്ചവന്റെ ശബ്ദത്തോടുകൂടി ആളുകളെ ഇളക്കി വിടുകയാണ്. എല്ലാവരും ഗാനമേള പരിപാടി ഏത് സമയത്ത് നോക്കിയാലും ഈ ഹവാന്റെ അളവിൽ ഇങ്ങനെ നടക്കണേ നമ്മുടെ യുവാക്കള്. അതാണ് ഞാൻ പറഞ്ഞ പിശാച്ചിന്റെ കെണിയിൽ ശരിക്കും നമ്മളെ ലോകം തീർത്തിട്ടുണ്ട്, അവിടെ പെട്ടിട്ടുണ്ട്. അതിനു വേണ്ടിയാണ് ജീവിതം എന്ന. അതിലൊക്കെ ഉണ്ടെങ്കിലേ ഒരു മുസ്ലിമിന് ഒരു ഐഡന്റിറ്റി ഉള്ളൂ അല്ലേ? അതപ്പോ വേറൊരു പ്രശ്നമാണത്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ഈ പൈശാചികമായ ഈ സംഗീതത്തിന്റെ ആരവങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്നും മതത്തോടൊരു പുച്ഛമായ മനസ്ഥിതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. എന്നാ നിങ്ങൾക്ക് കേൾക്കണം റസൂലുള്ള അതിനെ പറ്റി പറഞ്ഞതെന്താ? ലയകൂനന്നമിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്നൊരു വിഭാഗം വരും, അഖ്വാമുൻ, ഒരു വിഭാഗം, യസ്തഹില്ലൂന, അവർ ഹലാലായി പ്രഖ്യാപിക്കും. എന്തിനെയൊക്കെ? അൽ ഹിറ വൽ ഹരീറ വൽ ഹംറ വൽ മആസിഫ. എന്തിനെയൊക്കെ? ഖിയാമത്ത് നാളിന്റെ ലക്ഷണമായി പറയാണ്. ഖിയാമത്ത് നാളാകുമ്പോൾ എന്റെ ഉമ്മത്തിൽ നിന്നും ഒരു വിഭാഗം വരും, അവർ ചില കാര്യങ്ങളൊക്കെ ഹലാലാണെന്ന് പറയും. ആര് പറയും? ഹിന്ദുക്കൾ പറയുന്നല്ല, മുസ്ലിങ്ങൾ പറയുന്നല്ല, മുസ്ലിങ്ങളിലുള്ള ഒരു വിഭാഗം തന്നെ പറയും, ഇതാ ഇതൊക്കെ ഹലാലാണ്, ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്ന് പറയും. അതിൽ പെട്ടത് എന്തൊക്കെ? അൽ ഹിറ വൽ ഹരീറ. അൽ ഹിറ വ്യഭിചാരവും, വൽ ഹരീറ പട്ടുവസ്ത്രവും, വൽ ഹംറ മദ്യവും, വൽ മആസിഫ സംഗീതവും. ഇതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം എന്റെ വിഭാഗത്തു നിന്ന് എന്ത് ചെയ്യും? വരും. നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി, ഞാൻ എന്റെ പ്രസംഗം കഴിഞ്ഞാൽ തന്നെ ചിലവർ പറയും അത്ര അമ്മാണ് വിമർശിക്കണം, അപ്പൊ അതൊക്കെ കുറച്ചൊക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ, എന്താപ്പോ അതൊക്കെ അങ്ങനെ ഒരു വിമർശിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചില ആൾ പറയുന്നതിന് ചെയ്യും, ചില ആൾക്കാർ മനസ്സിൽ വെക്കും ഇത്ര വലിയ തെറ്റാണോ. അതാ റസൂലുദ്ദീൻ പറഞ്ഞത്, അവസാന കാലാവുമ്പോ ഇത്ര വലിയ തെറ്റാണ് അതൊക്കെ ചോദിക്കണ ആൾക്കാർ എന്തിനൊക്കെ? പിന്നെ വ്യഭിചാരം ഞാൻ അവരെ പറഞ്ഞില്ലേ, കുട്ടി ഉണ്ടാകാൻ തന്നാ മതിയും. ഏത് ആരോചിച്ചെന്ത് ചെയ്യാ? ബന്ധപ്പെടാ. അതാ മുസ്ലിമാ പറഞ്ഞതെങ്കിലും അത് പറയണ മുസ്ലിങ്ങൾ എന്തുണ്ട്? അതിന് വക്കാലത്ത് കുടിച്ചുകൊണ്ട് എഴുതാ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അല്ലേ. അതേപോലെ തന്നെ ഹരീറ പട്ട് വസ്ത്രം, അതുപോലെ തന്നെ ഹംറ് കള്ള് മദ്യം. മദ്യത്തിലേക്ക് പോയില്ലേ? ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം, കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കേരളത്തിൽ കുടിച്ചു തീർന്ന മദ്യം 3,810 കോടി രൂപയുടേതാണ്. തമാശ എന്താ അറിയോ? അതേ സാമ്പത്തിക വർഷത്തിൽ അരി വാങ്ങാൻ വേണ്ടി കേരളം ഉപയോഗിച്ചത് 2,610 കോടിയാണ്. എത്ര കോടിന്റെ വ്യത്യാസം? 700 കോടി രൂപയുടെ വ്യത്യാസം. ഏത് കാര്യത്തിൽ? അരിയെക്കാളും മദ്യത്തിന് ചെലവഴിച്ചു. അപ്പൊ കേരളക്കാരന്റെ മുഖ്യ ആഹാരം അരിയാണോ മദ്യമാണോ? അലിസുഖി, കഴിഞ്ഞ ക്രിസ്മസിന് 43 കോടി, ഒരാഴ്ച കഴിഞ്ഞ് നടന്ന ന്യൂഇയറിന്റെ അന്ന് 33 കോടി, 75 കോടിയിലധികം. ഇത് ബിവറേജസ് കോർപ്പറേഷനിലൂടെ ഔദ്യോഗികമായി കിട്ടിയ കണക്ക്. മൂച്ചിത്തോട്ടത്തിലും റബ്ബറും തോട്ടത്തിലും വെച്ച് വാറ്റി വിറ്റ ചാരായത്തിന്റെ കണക്ക് ഇതിൽ പെടൂല. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മദ്യം കുടിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സാക്ഷരതയുള്ള നമ്മുടെ കേരളം അല്ലേ? എന്തെവിടുക്കാ പോണത്? ഇതിൽ വെറും അമുസ്ലിമീങ്ങൾ മാത്രമാണ് വിചാരിക്കുന്നത് അല്ല, മുസ്ലിമീങ്ങളായ ചെറുപ്പക്കാർ അനവധിയുണ്ട്. മദ്യപാനം എന്നൊരു വിഷയമല്ലാതായി മാറിയിരിക്കുന്നു. അതിന് എവിടുന്ന അതിന് അവസരം കിട്ടുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ ഈ സംഗീതത്തിന്റെ ആരവങ്ങളുള്ള ഈ ഒരു അവസ്ഥയിൽ നിന്നാണ്. ഒരു ഗാനമേള നടക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കൂ, ആ ഗാനമേള നടന്നു പോയ സ്ഥലത്ത് ഒരു കുറച്ച് മീറ്ററിന്റെ ഉള്ളിൽ തിരഞ്ഞു നോക്കിയാൽ ഒരു ചുരുങ്ങിയതൊരു 100 മദ്യത്തിന്റെ കുപ്പിയിലും പുതിയത് കിട്ടും. പുതിയ കുറെ മദ്യപാനികൾ അവിടെ ജനിച്ചു, കുറെ പുതിയ വ്യഭിചാരികൾ ജനിച്ചു. പണ്ട് കണ്ണൂർ ഭാഗത്തു നിന്ന് തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങളിൽ മാത്രം നമ്മൾ കേട്ടിരുന്ന ഈ വിവാഹത്തലേന്നുള്ള ബാച്ചിലേഴ്സ് പാർട്ടി, അതിപ്പോ കോഴിക്കോട് പരന്നു മലപ്പുറം ജില്ലയിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വിവാഹത്തിന്റെ തലേന്ന് എന്താ അവസ്ഥ നമ്മളെ നാട്ടില്? വിവാഹത്തലേന്ന് ചെറുപ്പക്കാർ മുഴുവൻ ഒന്നുകിൽ ആ വീട്ടിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിൽ കൂടിയിട്ട് നേരം വെളുക്കുന്നത് വരെ അവിടെ ഈ സംഗീതത്തിന്റെ ആരവങ്ങളും മദ്യത്തിന്റെ കോപ്പുകളുമായി കൊണ്ട് ചെറുപ്പക്കാർ പുതിയ പുതിയ മദ്യപാനികൾ ഓരോ വിവാഹത്തലേന്നും ജനിച്ചുകൊണ്ടിരിക്കുക. എവിടുക്കാ പോണേ നമ്മുടെ നാട്? ഇതൊക്കെ ഇതിന് പിൻബലം നൽകുന്നത് ഈ മീഡിയകൾ തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതിത്രയും ഗൗരവപ്പെട്ട ഒരു വിഷയമാണ്. ഇതും പിന്നെ അവസാന കാലഘട്ടത്തിന്റെ ഒരു അടയാളമായി റസൂലുള്ള പറഞ്ഞു, ലഹറത്തുൽ ഖൈനാത്തു വൽ മആസിഫ്, ലഹറത്തുൽ ഖൈനാത്തു വൽ മആസിഫ്,
നർത്തകികളും വീണവാദ്യങ്ങളും രംഗത്ത് വരിക എന്നത്, വ്യാപകമാവുക എന്നത് ഈ ലോകത്തിന്റെ അവസാനത്തിന്റെ അടയാളമാണ് എന്നതാണ്. ഏത് സ്ഥലത്ത് തന്നെയല്ല കാണുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, അത് നമ്മുടെ കുട്ടികളുടെ വേഷത്തിൽ ഈ മാധ്യമങ്ങളിൽ ചെലുത്തിയ സ്വാധീനം കാരണം ഇന്ന് നമ്മുടെ കുട്ടികളിൽ എന്തൊക്കെ ഉണ്ട്? ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം മാത്രം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേഷം മാറുക എന്നുള്ളത് വളരെ തെറ്റാണ്. അതായത് ആണിന്റെ വേഷം പെണ്ണും പെണ്ണിന്റെ വേഷം ആണും കിട്ടുക എന്നുള്ളത് വളരെ തെറ്റാണ്. റസൂലുള്ളാഹി പറഞ്ഞു നോക്കി, ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പുരുഷനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. എന്താ കാരണം? സ്ത്രീയുടെ വസ്ത്രം ധരിച്ചത് കാരണത്താൽ. വൽമർഅതു, അതുപോലെ സ്ത്രീയെയും ശപിച്ചിരിക്കുന്നു, കാരണം തൽബിസു ലിബ്സത റജുൽ, അവൾ എന്ത് ചെയ്തു? പുരുഷന്റെ വസ്ത്രം ധരിച്ചു. സ്ത്രീ പുരുഷ വേഷം കെട്ടലും പുരുഷൻ സ്ത്രീ വേഷം കെട്ടലും എന്താണ്? റസൂൽ അള്ളാഹുവിന്റെ ശാപം കിട്ടുന്ന ഏർപ്പാടാണ്. പക്ഷേ ഈ മീഡിയകളുടെ ആവർത്തനത്തിലൂടെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഫാഷനായിട്ട് എന്താണോ നമ്മളെ മീഡിയകളിലൂടെ വരുന്നത്, അത് ആൺകുട്ടികളെ വേഷം പെൺകുട്ടികളിലൂടെ, പെൺകുട്ടികളെ വേഷം ആൺകുട്ടികൾക്കും പറ്റും. അത് ചെറുപ്പം മുതലേ അങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. സ്കൂളിലേക്കൊക്കെ പറഞ്ഞ് മദ്രസയിൽ പോയി വരുന്ന കുട്ടി നല്ല മസ്തേക്ക് എന്താ കെട്ട് ഉഷാറായി നല്ല രീതിയിൽ വരും. ഒരു സമയമുണ്ടാവില്ല സ്കൂളിലേക്ക് പോകാൻ, വളരെ 10-15 മിനിറ്റേ ഉണ്ടാവുള്ളു. കുട്ടിക്ക് ആയാസത്തോടു കൂടി ഒരു പാത്രം കഞ്ഞി കുടിക്കാനുള്ള സമയം കൂടി ഉണ്ടാവില്ല. പക്ഷെ അത് കുടിച്ചില്ലെങ്കിലും വേണ്ടില്ല. ഉമ്മാക്ക് നിർബന്ധം എന്താണെന്ന് ചോദിച്ചാൽ, മദർസിക പോയ ഡ്രസ്സ് അഴിച്ചു വെച്ചിട്ട് വേറെ സാധനം ഇട്ടെടുത്ത് പറഞ്ഞേക്കണം എന്നുള്ളതാണ്. കുട്ടി കഞ്ഞി കുടിച്ചില്ലെങ്കിലും വേണ്ടില്ല. ഏ, എത്ര സഹോദരിമാരുണ്ട് അങ്ങനെ. ആ മാ സഹോദരനെ പരിശോധിച്ച് ആ സഹോദരി മസ്തക്കിടുന്ന സഹോദരിയാണ്. പക്ഷെ കുട്ടി ഇങ്ങനെ മദർസ സ്കൂളിലേക്ക് പോകണം അല്ലേ? ആ വേഷം ധരിപ്പിക്കണോടത്ത് വല്ല ഇതുണ്ടോ? ഇതുപോലെ തന്നെ ഒട്ടനവധി കാര്യങ്ങൾ. ഈ മുടി പറത്തി നടത്തുക എന്നുള്ളതുണ്ടല്ലോ, മുടി ശരിക്കും ചീകി ഒതുക്കി വെക്കുക എന്നുള്ള റസൂൽ അനുസരിച്ച്. പക്ഷേ റസൂൽ എന്ന് പറഞ്ഞതാണ്, മുടി പറത്തി വരുന്നവൻ അതാ അവൻ സൈത്താനെ പോലെയാണ്. ആ ഒരു സംസ്കാരം ഒരിക്കലും മുസ്ലിമിന് പറ്റിയതല്ല. വേറൊന്ന് നോക്കി നിൽക്കണം നിങ്ങൾക്ക്, പല നമ്മൾ ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതി അതൊക്കെ ഇങ്ങനെയുള്ള ഈ ഒരു രീതിയിൽ കിട്ടുന്നതാണ്. ഈ മുടി സൗന്ദര്യബോധം, അതായത് മുടി ഇങ്ങനെ വെളുക്കാൻ തുടങ്ങുമ്പോൾ യോ ഞാൻ വയസ്സാണല്ലോ എന്ന് വിചാരിച്ച് അതിങ്ങനെ ഒന്നുകിൽ പറിക്കാൻ തുടങ്ങും. ആദ്യമൊക്കെ ഓരോന്നിങ്ങനെ പറിച്ച് കളയും, പിന്നെ പറിച്ചാൽ നിൽക്കൂല തോന്നിയ പിന്നെ മറ്റീന്റെ കളർ അതിനും കൊടുക്കും അല്ലേ. എന്നാ അതിനെ പറ്റി പറഞ്ഞാൽ എന്താ? يكون قوم يخلبون في آخر الزمان بالسواد كحواس للحمام എന്ത്? പ്രാവിന്റെ കൂടിന് കൊടുക്കുന്ന കളർ, ഒരു കറുത്ത കളറാ. ആ കളർ തലമുടിക്ക് കൊടുക്കുന്ന ആളുകളുണ്ട്. എത്ര ഗൗരവ നോക്കണം, അവർക്ക് സ്വർഗത്തിന്റെ മണം കിട്ടൂല, മുടി കറുപ്പിക്കാൻ പാടില്ല. ആർക്കറിയാം? പക്ഷെ ഇതൊക്കെ ഇതിന്റെ പരസ്യവും സാധനങ്ങളൊക്കെ ഇതിലൂടെ കാണുമ്പോൾ അത് ഉപയോഗിക്കാൻ അതിനെന്താ കുഴപ്പം? എത്ര ആളുകൾ ചെയ്യാറുണ്ട്? ഞാൻ ചില സൂചനകൾ മാത്രം പറയാം. അതുപോലെ തന്നെ ഈ മുടി ക്രോപ്പ് ചെയ്യുക, റസൂലുള്ള പറഞ്ഞാൽ തന്നെ ഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖസ്അഇ, മുടി ക്രോപ്പ് ചെയ്യുന്നതിനെ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു. എന്താ ക്രോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? ഇതാ റആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ള കണ്ടു, സയ്യിബ് സബിയൻ ഒരു കുട്ടിയെ കണ്ടു, കദ ഹുലിക ബഅലു റഇസിഹി വതറക ബഅലുഹു, അവന്റെ മുടിയിൽ നിന്ന് അല്പം എടുത്തിട്ടുണ്ട് അല്ലേ. നമ്മളെ കുട്ടികൾ അതിലിങ്ങനെ കുറച്ചിങ്ങനെ എടുക്കുന്നത് ഇങ്ങനെ വെക്കും, കുറച്ച് പകുതി എടുത്തിട്ടുണ്ട്, പകുതി അവിടെ വെക്കും ചെയ്തിട്ടുണ്ട്. ഫനഹാഹും, അത് വിരോധിച്ചു. അൻദാലിക വഖാല അഹ്ലികൂഹു കുല്ലഹു ഔ തുർകൂഹു കുല്ലഹു, റസൂലുള്ള പറഞ്ഞത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഒന്നുകിൽ ഒരുപോലെ എടുക്കുക അല്ലെങ്കിലോ ഒരുപോലെ വളർത്തുക, അല്ലാതെ പകുതി എടുത്തി പകുതി ഉപേക്ഷിക്കുന്ന പരിപാടി പാടില്ല എന്ന് റസൂലുള്ള പറഞ്ഞു. അപ്പൊ അതാണ് ക്രോപ്പിങ്ങിന്റെ രൂപം, അതും റസൂലുള്ള പാടില്ല. പിന്നൊന്ന് പറഞ്ഞു നോക്കി നിങ്ങള്, അള്ളാഹു ശപിച്ചിരിക്കുന്നു, വൽ വാശിമാത്തി പച്ചകുത്തുന്നവരെ, വൽ മുസ്തൂസിമാത്തി അതാവശ്യപ്പെടുന്നവരെയും, വൽ മുതനമ്മിസാത്തി പുരികം പറിക്കുന്നവരെയും. മുസ്ലിം പെൺകുട്ടികളെ ബ്യൂട്ടി പാർലറുകൾ ചെന്നിരുന്നിട്ട് ഇതാ അത് പറിച്ചു പറിക്കാനുള്ള സംഗതി കൊടുക്കില്ലേ? വെറുതെ പറയാം. പുരികം പറിക്കുന്നവരെ, വൽ മുത്തഫല്ലിജാത്തി പല്ല് കൂർപ്പിക്കുന്നവളെ, എന്തിനു വേണ്ടി? ലിൽ ഹുസ്നി ഭംഗിക്ക് വേണ്ടി, ഭംഗിക്ക് വേണ്ടി പല്ല് കൂർപ്പിക്കുകയും പുരികം പറിക്കുകയും ചെയ്യുന്നവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. വൽ മുഗയ്യിറാത്തി ഖൽഖല്ലാ, അങ്ങനെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ അലങ്കോലപ്പെടുത്തുന്നവരെ. നല്ലോണം ആലോചിക്കാം, ഇതൊക്കെ എവിടുന്ന വരുന്നത്? ഇതൊക്കെ ഈ മീഡിയകളിലൂടെ വരുന്ന ആ ഫാഷന്റെ സംസ്കാരം അതേപോലെ നമ്മുടെ കുട്ടികളോട് പറക്കുന്നത്. അത് നമ്മളെ രക്ഷിതാക്കൾ ഒക്കെ ചെയ്യണേനും ഒരു കുഴപ്പമില്ലാതെ പറയുന്നു. ഞാൻ ചില സൂചനകൾ മാത്രം പറഞ്ഞത് മാത്രം. ഇതുപോലെ ഒട്ടനവധി സംഗതികൾ സഹോദരങ്ങളെ ഈ വിഷയത്തിൽ നമുക്ക് പറയാനുണ്ട്. വേറൊരു പ്രധാനപ്പെട്ട സംഗതി എന്താ അറിയോ?
ഇത് ഇത് മുഖേന നമ്മുടെ നാട്ടിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു സംഗതി വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ആത്മഹത്യയാണ്. ആത്മഹത്യയെക്കുറിച്ച് ഇപ്പോൾ കേരള ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ? ഇന്ത്യ കേരളമാണ്. കേരളമാണ്. ആ കേരളത്തിൽ എന്തുകൊണ്ട് ആത്മഹത്യ പെരുകുന്നു? ഈ ആത്മഹത്യ പെരുകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ മീഡിയകളിലും മീഡിയകൾ അവതരിപ്പിക്കുന്ന ജീവിത സങ്കല്പമാണ്. അത് അങ്ങനെ വാരിപ്പുണരുകയും അത് സങ്കല്പമാണ്, അത് യാഥാർത്ഥ്യമല്ല എന്ന് അതിലേക്ക് കടക്കുമ്പോൾ മനസ്സിലാണ്, ഈ ടി വിയിലൂടെ ചിത്രത്തിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണുന്ന ജീവിതം യഥാർത്ഥമല്ല എന്ന് അതിലേക്ക് കയറി നിൽക്കുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാണ്. അപ്പൊ പിന്നെ എന്താ അവസാന കാര്യം? മരിക്ക തന്നെ അല്ലേ? ആത്മഹത്യ പെരുകുന്നില്ലേ വിദ്യാർത്ഥികൾക്കിടയിൽ? എന്റെ അമ്പലപ്പുഴയിൽ സംഭവിച്ച്, ആലപ്പുഴയിൽ അമ്പലപ്പുഴയിൽ രണ്ട് കുട്ടികൾ, മൂന്ന് കുട്ടികൾ ആത്മഹത്യ ചെയ്യാൻ സ്കൂളിൽ വെച്ച് ആത്മഹത്യയുള്ള കാരണം എന്താ? ഈ മൊബൈൽ ഫോണാണ്. ആ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ കുട്ടികളെ സഹപാഠികൾ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന് മാത്രമല്ല, ആ പീഡിപ്പിക്കുന്ന രംഗം മൊബൈലിൽ പകർത്തി. എന്നാൽ ആ പകർത്തിയത് ബ്ലൂടൂത്തിലൂടെ മറ്റു കുട്ടികൾക്കും അവിടെയുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും കൈമാറി. എന്നിട്ട് പറഞ്ഞു എന്ത്? ഇനി ഞങ്ങൾ ഓരോരുത്തരെ വിളിക്കും, ആ വിളിക്കുമ്പോൾ വന്നിട്ടില്ലെങ്കിൽ ഇതെന്ത് ചെയ്യും? നാട്ടിൽ മുഴുവൻ ഫ്ലാഷ് ആക്കും. ഈ കുട്ടികൾ എന്ത് ചെയ്യും? അവസാനം മൂന്നും ആത്മഹത്യ ചെയ്തു. എന്റെ കോട്ടയത്ത് സംഭവിച്ചത്, എന്റെ കണ്ണൂർ സംഭവിച്ചത്, ഇതൊന്നും ഞാൻ പറയേണ്ടല്ലോ, പത്രങ്ങളിലൂടെ വായിക്കണമല്ലേ. ഇതൊക്കെ ഇപ്പോൾ ഇത് ഈ അടുത്ത് മനോരമയിൽ വന്ന ഒരു പിന്നെ ലേഖന പരമ്പര ഉണ്ടായിരുന്നു. അതിൽ ചില കുട്ടികൾ കാണിക്കണത് എന്താ അറിയും? അതായത് പരീക്ഷാ ഹാളിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ മൊബൈൽ ഉപയോഗിച്ചിട്ട് ഈ പേപ്പറിനുണ്ടാവുമല്ലോ ഇവിടെ ഒരു ദ്വാരം നൂലിട്ട് കെട്ടാൻ, എന്നിട്ട് മൊബൈൽ എന്ത് ചെയ്യുക? ഇവിടെ വെക്കുക. ഈ പിന്നെ ഇതിൻ്റെ ക്യാമറ കണക്കാക്കിയിട്ട് ഇതിന് ദ്വാരത്തിന് കണക്കാക്കി ഇങ്ങനെ വെക്കുക. എന്നിട്ട് ടീച്ചർ ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ പിടിക്കുക. അപ്പൊ ടീച്ചർക്ക് അറിയില്ലല്ലോ ഇപ്പം ഇങ്ങനെ പിടിക്കണത്. എന്നിട്ട് ടീച്ചറെ കംപ്ലീറ്റ് പകർത്തിയിട്ട് അത് മോർഫിങ് ചെയ്ത് വേറെ രൂപത്തിലൊക്കെ ആക്കി അവിടെ ഉള്ള എല്ലാ ആളുകളെ മൊബൈലിലേക്കും വിട്ടു. എന്നിട്ട് ഈ ടീച്ചർ നടന്നു പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ ചിരിക്കും തമാശയാക്കും. ഇത് ഈ സാധുവിനൊന്നും അറിയില്ല. അവസാനം അന്വേഷിച്ച് നോക്കുമ്പോഴാണ് അറിഞ്ഞത് എന്നെ പറ്റി ഇങ്ങനെ ഉണ്ട്. ആ ടീച്ചർ അവിടുന്ന് രാജിച്ച് പോകേണ്ടി വന്നു. ഇതൊരു തമാശയായി ഏർപ്പെട്ടിരിക്കുക. ഇങ്ങനെ ഒട്ടനവധി സംഗതികൾ നമ്മുടെ നാടുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, അത് അവസാനം എന്ത് ചെയ്യുന്നു? പലരും ആ വഴകയിൽ ആത്മഹത്യയിലേക്ക് എത്തുന്നു. അവിഹിതമായ ബന്ധങ്ങളിലേക്കാണ് ആദ്യം നയിക്കുന്നത്. ആ അവിഹിതമായ ബന്ധങ്ങൾ ആത്മഹത്യയിലേക്ക് എത്തിക്കുന്നു ചെറിയ കുട്ടികളെ, ഈ പ്ലസ് ടുവിനും ഡിഗ്രിക്കും പഠിക്കുന്ന കുട്ടികളെ. ഇതൊക്കെ ഈ മീഡിയകളിലൂടെ കടന്നു വരുന്ന ഒരു സംഗതി. വേറെ ഒന്നുള്ള എന്താ അറിയും? ഇതിലൂടെ വലിയൊരു അപകടം ഉണ്ടാകുന്നത് ഒരു കൃത്രിമമായ ഒരു മുസ്ലിം വ്യക്തിത്വം ഇതിലൂടെ കൊണ്ടുവരാൻ വേണ്ടി മീഡിയകൾ പരിശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അതായത് മുസ്ലിം എന്ന് പറഞ്ഞാൽ എല്ലാ രംഗത്തുള്ളവനാണ്. അതാണ് യഥാർത്ഥ മുസ്ലിം. ആരാ യഥാർത്ഥ മുസ്ലിം? റസൂൽ പൂക്കുട്ടിയും എ ആർ റഹ്മാനും. ആ യഥാർത്ഥ മുസ്ലിം അതാണ്. അതായത് രണ്ട് മുസ്ലിമിയും അപചയാൾക്ക് എന്തായാലും നമ്മൾ സമുദായം ഏതായാലും ഉഷാറാണ്. എല്ലാ രംഗത്തും നമ്മളുണ്ട്. ഓസ്കാർ കിട്ടുന്ന ആർക്കും കിട്ടിയില്ലല്ലോ വേറെ എവിടെ. ഉഷാറാണ് നമ്മളെ ആളുകൾ. അതിലിങ്ങനെ അഭിമാനം കൊള്ളുക. എന്താ സഹോദരങ്ങളെ എൻ്റെ അവസ്ഥ? അതിന് അഭിമാനം കൊണ്ടുകൊണ്ട് അയാൾ നല്ല ആളാണ്. അതായത് ഒരു മുസ്ലിം ആയാൽ എങ്ങനെ വേണം? ആ അങ്ങനെ നിസ്കരിച്ച് നോമ്പ് വെച്ച് പിന്നെ സിനിമയും വേണ്ട സീരിയലും വേണ്ട എന്ന് നടക്കണവനല്ല യഥാർത്ഥ മുസ്ലിം. ഇതൊക്കെ അത്യാവശ്യം വേണം, ഇതിലൊക്കെ തിളങ്ങണം, അപ്പോഴാണ് ഒരാൾ എന്താ നല്ല മുസ്ലിം ആകുക. സർട്ടിഫിക്കറ്റാണ് അതൊരു. പത്രങ്ങളെമ്പാടും കൊടുത്തു. നമ്മുടെ വലിയ ചിന്തകന്മാരെന്ന് പറയുന്ന ആളുകളും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഈ അടുത്ത് സുമാർ അഴീക്കോട് മാതൃഭൂമിയിൽ എഴുതിയ ഒരു ലേഖനം ഉണ്ടായിരുന്നു. ആ ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞാൽ എന്താ അറിയോ? നല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ ഈ പൂക്കുട്ടിയൊക്കെയാണ്. അദ്ദേഹം പറഞ്ഞു നോക്കി, നിങ്ങൾ എല്ലാ മലയാളികൾക്കുമുള്ള ശിവരാത്രി സമ്മാനമാണ് തൻ്റെ ഓസ്കാർ എന്നും ആ കുട്ടി പ്രസ്താവിച്ചു. ശബ്ദമിശ്രണത്തിൻ്റെ സാങ്കേതികമായ മികവിന് ഓസ്കാർ ലഭിച്ച വ്യക്തി മതങ്ങളെ മിശ്രമാക്കുന്നതിലും വിജയിച്ച് മറ്റൊരു ഓസ്കാറിനും അർഹത നേടിയിരിക്കുന്നു. പൂക്കുട്ടി നല്ല ഭാരതീയനായപ്പോൾ നല്ല മുസ്ലിമും ആയി, നല്ല മനുഷ്യനും ആയി. എങ്ങനെ? ശബ്ദമിശ്രണത്തിന് വേണ്ടിയാണ്, എന്റെ പേരിലാണ് റസൂൽ പൂക്കുട്ടിക്ക് അവാർഡ് കിട്ടിയതെങ്കിൽ, ഓസ്കാർ ലഭിച്ചതെങ്കിൽ, ആ ഓസ്കാർ ലഭിച്ച ഓസ്കാർ ശിവരാത്രി സമ്മാനമായി ഇവിടെ മറ്റുള്ള സമുദായങ്ങൾക്ക് അദ്ദേഹം അവതരിപ്പിച്ചതിലൂടെ റിലീജിയസ് മിക്സിംഗ് എന്ന് പറയുന്ന അഥവാ മതമിശ്രണം എന്ന് പറയുന്ന ഒരു വലിയ കലക്ക് കൂടി അദ്ദേഹത്തിന് ഓസ്കാർ കൊടുക്കേണ്ടതുണ്ട്. അവനാണ് യഥാർത്ഥ മുസ്ലിം. എന്ത്? യഥാർത്ഥത്തിൽ അവനാന്റെ മതത്തിൽ ഉറച്ചു നിൽക്കണവനല്ല, മതം മിശ്രണം നടത്തണത്രേ. ഈ സെക്യുലറിസത്തെ പറ്റിയും ഇന്ത്യയുടെ മതേതര സങ്കല്പത്തെ പറ്റിയും ഒട്ടനവധി ലേഖനങ്ങൾ എഴുതിയ ഈ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ആളുകൾ വരെ ഇവിടെ മതമിശ്രണമാണോ ഇന്ത്യയുടെ സെക്യുലറിസം പറയുന്നത്?
ഒരിക്കലുമല്ല. ഇന്ത്യയിലെ സെക്യുലറിസം ഇവിടെ പറയുന്നത് മതസൗഹാർദ്ദമാണ്. എന്താ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ അവനവൻ അവനവന്റെ മതത്തിൽ നിൽക്കുക, ഉറച്ചു നിൽക്കുക, എന്നിട്ട് മറ്റുള്ളവരെ ബഹുമാനിക്കുക, ആദരിക്കുക. ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കത്തിനും കലഹത്തിനും കലാപത്തിനും പോകാതിരിക്കുക. പരസ്പരം ആശയവിനിമയം നടത്തുക. അവനവൻ അവനവന്റെ മതത്തിൽ ഉറച്ചു നിൽക്കുക. ഇതിനാണ് മതസൗഹാർദ്ദം എന്ന് പറയാം. മറിച്ച് മുസ്ലിങ്ങളുടെ മതത്തിൽ നിന്ന് കുറച്ച് അമുസ്ലിങ്ങൾ എടുക്കുക, അമുസ്ലിങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾ എടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പങ്ക് വെച്ച് കഴിഞ്ഞാൽ അതിന് മതസൗഹാർദ്ദം എന്നല്ല പറയാം, അതിനെന്താ പറയാം, മല്ലയനെന്നാ പറയാം. ഒരു രണ്ട് സാധനം തമ്മിൽ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ സൗഹാർദ്ദത്തിന്റെ ആവശ്യമുണ്ടോ? രണ്ട് സംഗതി പരസ്പരം ലയിച്ച് ഒന്നായി മാറിയാൽ പിന്നെ അവിടെ പരസ്പരം സൗഹാർദ്ദത്തിന്റെ ആവശ്യമില്ല. അവരെന്തായി ഒന്നായി, എപ്പോഴാ സൗഹാർദ്ദം വരിക? അവനവന്റെ വ്യക്തിത്വത്തിൽ അവനവൻ നിന്നുകൊണ്ട് പരസ്പരം സ്നേഹിക്കുന്നതിനെ എന്ത് പറയാ? സൗഹാർദ്ദം എന്ന് പറയാം. യഥാർത്ഥത്തിൽ ഇവരൊക്കെ പറയണത് എന്താ, മതസൗഹാർദ്ദം ആകണമെങ്കിൽ എന്ത് വേണം? എല്ലാവരും എല്ലാവരും ആചാരങ്ങളും അനുഷ്ഠിക്കണം. അതൊക്കെ ചെയ്ത ആളാണ് ഇവർ. ഇതുപോലെയാണ് ഇവർക്ക് ഒരു ഓസ്കാർ കൂടി കൊടുക്കണം അല്ലേ. അത്ഭുതം എന്താണെന്നറിയോ, ഇത് നമ്മളെ മാപ്പിളാരും ചെയ്യണം. ഇപ്പൊ ഇന്നലെ ഞങ്ങള് കൊല്ലത്തും കോട്ടയത്തും ഒക്കെ പരിപാടിക്ക് പോയി. അപ്പൊ അവിടെ കോട്ടയത്ത് വൻ സ്വീകരണം, ആർക്കാ? റസൂൽ പൂക്കുട്ടിക്ക് സ്വീകരണം. ആ സ്വീകരണം ഒരുക്കിയിരിക്കുന്നത് കേരള കൗമുദിയുടെ ഫ്ലാഷ് എന്ന് പറയുന്ന അതിന്റെ ഒരു എഡിഷനാണ്. കൊല്ലത്തി എന്ന് നോക്കുമ്പോൾ അവിടെ സ്വീകരണം, അതാരാണെന്നറിയോ? സാക്ഷാൽ നബിദിന പരിപാടിയുടെ സംഘാടകർ, അതിന്റെ സമാപനത്തിന് മുഖ്യ അതിഥി റസൂൽ പൂക്കുട്ടിയാണ്. എന്താ അത്ഭുതം നിങ്ങൾ ആലോചിച്ച് നോക്കി. റസൂൽ, രണ്ട് റസൂലുമാർ തമ്മിൽ എന്താ ദൂരം അറിയോ? അള്ളാന്റെ റസൂൽ പറഞ്ഞത് എന്താ? ഈ സംഗീതം എന്ന് പറയുന്നത് പിശാചിന്റെ ശബ്ദമാണ്. അതിലൂടെയാണ് മനുഷ്യൻ കടന്നു വന്നു കഴിഞ്ഞാൽ മനസ്സിൽ നിന്ന് മതം അപ്രത്യക്ഷമാകും. അവൻ ജീവിതത്തിന്റെ അർത്ഥത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും, ലക്ഷ്യത്തിൽ നിന്ന് അകന്നു പോകും എന്നാണ് യഥാർത്ഥ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെങ്കിൽ ആ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ അത് അദ്ദേഹത്തോടുള്ള സ്നേഹമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് അനുമോദനവും, നമ്മളെ ആള് ഉഷാറാണ്, എവിടുക്ക പോണങ്ങൾ. എന്താ റഹ്മാൻ പറഞ്ഞത്? എനിക്ക് രണ്ട് കാര്യം പറയാനുണ്ട് എന്നാണ്. ഒന്ന്, ഞാൻ ദൈവത്തോട് അടുക്കാറുണ്ട്, അള്ളാഹുവിനോട് അടുക്കാറുണ്ട്. അടുക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന എന്റെ മാധ്യമം സംഗീതമാണ്. ഞാൻ സംഗീതത്തിലൂടെ പിശാചിലേക്ക് എന്ന് പറയണമെങ്കിൽ ശരിയാ, അള്ളാഹുവിലേക്ക് അടുക്കുന്നു. എന്താ അവന്റെ വിവരം? സംഗീതത്തിലൂടെയാണ് ഞാൻ അള്ളാഹുവിലേക്ക് അടുക്കാറുള്ളത്. എനിക്ക് ശാന്തിയും സ്വസ്ഥതയും ലഭിക്കണമെങ്കിൽ എനിക്ക് ദർഗയിൽ പോകണം. ദർഗയിൽ പോയി ആ മക്ബറയിലുള്ള മഹാത്മാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ശാന്തിയും സമാധാനവും ലഭിക്കുന്നു. സുകുമാർ അഴീക്കിനോട് പോലെയുള്ള ആളുകൾ പറയും, നല്ല മുസ്ലിം. ഈ കാഴ്ചപ്പാട് ആരിലേക്ക് പകരുന്നു? യഥാർത്ഥ അഖീദ തിരിയാത്ത നമ്മുടെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരിലേക്ക് പകരും. സാനിയാ മിർസമാരെ പോലെയാകണം, റസൂൽ പൂക്കുട്ടിയെ പോലെയാകണം, എ ആർ റഹ്മാനെ പോലെയാകണം. ഇതുപോലെയുള്ള ആളുകളെ പോലെയാണ് നമ്മുടെ മക്കൾ വളരേണ്ടത്. മങ്കടയിൽ, മങ്കടയിൽ നമ്മൾ കണ്ടു, ഒരു മുസ്ലിം കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടിയെ വജ്ജഹത്ത് വജീഹിയോത്ര സമാവാത്തി നമ്മൾ നമസ്കാരത്തിൽ പറയാറുണ്ടല്ലോ. അതിന് അത് അത് പിന്നെ സംഗീതം കൊടുത്തുകൊണ്ട് അമ്പലത്തിൽ സാധാരണ അവതരിപ്പിക്കുന്ന ആ ശൈലി ഉണ്ടല്ലോ, ആ ശൈലിയിൽ കുട്ടിയെ പഠിപ്പിക്കുക. ഏയ്, അപ്പൊ ഇതൊക്കെയാണ് മുസ്ലിം ഐഡന്റിറ്റി കൊണ്ടുവരാനുള്ള ഒരു മുസ്ലിം കൃത്രിമമായ ഒരു മുസ്ലിം വ്യക്തി. ഇതിന് അതിശക്തമായ പ്രചാരണം ആര് കൊടുക്കുന്നു? മാധ്യമങ്ങൾ നൽകുകയും ചെയ്യുകയാണ്. ഇതിലൂടെ യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് അറിയാത്ത ആളുകൾ, ഇപ്പൊ ഈ സ്ലം ഡോഗ് മില്ലനെയർ എന്ന് പറയുന്ന ഈ സിനിമ ആദ്യം വന്നപ്പോൾ അത് പിന്നെ റിലീസ് ചെയ്യാൻ ആരും തയ്യാറായിട്ടില്ല, കാരണം അത് വിജയിക്കുന്ന ഉറപ്പില്ലാത്തതുകൊണ്ട്. പക്ഷെ ഇതിന് ഓസ്കാർ ലഭിച്ചതോട് സംഭവിച്ചത് എന്താ, ഇപ്പൊ തന്നെ ഇത് റിലീസ് ചെയ്തതിന് ശേഷം 10,000 crore കവിഞ്ഞു എന്നാണ് അതിന്റെ വരുമാനം. മാത്രമല്ല ഇവരുടെ ജന്മദേശങ്ങളും ഇവർ പാർത്തിരുന്ന ചേരി പ്രദേശങ്ങളിലെ കുട്ടികൾ എന്താ സിനിമ എന്ന് തന്നെ അവർക്ക് അറിഞ്ഞില്ല. ഇപ്പൊ അവിടുന്ന് കൂട്ടത്തോടുകൂടി 10,000 ആളുകൾ സിനിമാ ഹാളിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുക. എന്താ അതിന്റെ കാരണം? അതൊക്കെ കച്ചവടമാക്കി വരുമാനമാക്കി ഇതൊക്കെ പിശാചിന് ആളെ കൂട്ടാളെ ഒരു. അപ്പൊ നമ്മളിപ്പോ ഇത് പറയുമ്പോ ഒരു പൊതുസദസ് പറഞ്ഞ ഈ മുജാഹിദീങ്ങളെ സംബന്ധിച്ചിടത്ത് ഏതിനെയും വിമർശിക്കേ ഇവർക്ക് പറ്റുള്ളൂ, ഇതൊക്കെ ഒരു നന്മയല്ലേ, നല്ലതല്ലേ എന്ന് മുസ്ലിങ്ങൾ പോലും ചിന്തിക്കണം. ഇവിടെയാണ് പിശാചിന്റെ വിജയം. ഇതന്നെ ചെയ്താൻ ഉദ്ദേശിക്കും. ജനങ്ങൾ അടിസ്ഥാന കാര്യത്തിൽ തെറ്റി പാട്ടും കൂത്തും വിനോദം പരിപാടിയായിട്ട് അങ്ങനെ പോകണം. അങ്ങനെ ആ നേരത്തെ പറഞ്ഞില്ലേ, ആ പിന്നെ ഗാർഡനിലൂടെ അങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് ആള് വന്ന്, ആ അപ്പൊ ഞാൻ വന്നത് എന്തിനായി പാടാനും പിന്നെ ആടാനും വന്ന്, അതിനാ വന്നത്. അവിടുന്ന് മരണം വരുമ്പോൾ ആലോചിക്കുക, എന്തേ ഞാൻ ജീവിതത്തിൽ നേടി. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ ഗൗരവമാണ് വിഷയം, വളരെ ഗൗരവമാണ്. ഈ മീഡിയകളുടെ അതിപ്രസരം നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ തെറ്റിപ്പിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ഇതിനെന്താ പരിഹാരം? ആ പരിഹാരം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.
പരിഹാരം ശ്രദ്ധിക്കണം. പരിഹാരത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, പരിഹരിക്കേണ്ട ആളുകൾ ഇതിൻ്റെയൊക്കെ മുന്നിൽ നടക്കണമെന്നുള്ളതാണ് വലിയ പ്രശ്നം. അതായത് പരിഹരിക്കേണ്ട വേലി തന്നെ വള നിന്നാ പറയേണ്ട കാര്യമില്ലല്ലോ. പരിഹരിക്കേണ്ട ഒന്നാമത്തെ വിഭാഗം ഒരു കുടുംബത്തെ പറ്റി പറയുകയാണെങ്കിൽ ആരാ? രക്ഷിതാക്കളാണ്. ചില രക്ഷിതാക്കൾ തന്നെ ഇതിൻ്റെ ഭ്രാന്തന്മാരാണെങ്കിൽ എന്താ ചെയ്യുക? അല്ല, ചില രക്ഷിതാക്കൾ തന്നെ ഇതൊന്ന് കേട്ടില്ലെങ്കിലും ഇതൊന്ന് ഇടയ്ക്ക് കണ്ടില്ലെങ്കിലും ഒരു സുഖമില്ലാന്ന് തോന്നുന്ന രക്ഷിതാവാണ് ആ വീട്ടിലെങ്കിൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ ഉണ്ടാവില്ലേ? ചില പിന്നെ രക്ഷിതാക്കൾ ഞങ്ങൾ പി ടി എ മീറ്റിങ്ങിലൊക്കെ സാധാരണ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, കുട്ടികളോട് പറയും പഠിക്കാൻ പോയി പഠിക്കും, 7 മുതൽ 9 വരെ അനങ്ങാൻ പാടില്ല, എന്നിട്ട് വടിയും പറയൊക്കെ എടുത്ത് അവിടെ ഇരിക്കും, എന്നിട്ട് വെറും സാറായി വന്ന് കഴിഞ്ഞാൽ ടി വി ഓൺ ചെയ്ത് വലിയ ഒച്ചയിൽ അവൻ കണ്ടിരിക്കും, കുട്ടി അവിടെ പഠിക്കുക, ആ കുട്ടി എങ്ങനെയാണ് അവിടെ പഠിക്കുക? അപ്പം എന്താ, കുട്ടികളെ പഠിക്കാൻ വിട്ട് അവനതൊക്കെ കാണാം, നമുക്കിതൊക്കെ ഹലാല. എന്താ സംഭവിക്കുക? ആ കുട്ടികളെ നമ്മൾ പറഞ്ഞത് കേൾക്കൂല. അപ്പം ആദ്യ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നാണ് ഇതിന് ശരിക്കും എന്ത് ചെയ്യേണ്ടത്, ഒരു ഇതുണ്ടാവുന്നത്. അതുപോലെ ചോദിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുക്കും. അത് രക്ഷിതാക്കളുടെ ഇതിൽ തകരാറാണ്. കുട്ടി എന്താവശ്യപ്പെടുന്നത് കുട്ടിക്ക് ആവശ്യമുണ്ട്. ഇപ്പം 10-ാം ക്ലാസ്സുകാരനായ ഒരാൾക്ക് എന്തിനാ മൊബൈൽ ഫോൺ? 10-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് അതിൻ്റെ താഴെ പഠിക്കണം, എന്തിനാ മൊബൈൽ ഫോൺ? വിളിക്കാനാ? വിളിക്കേണ്ട ഒരു അത്യാവശ്യം അവരില്ല, പക്ഷേ അവരുടെ കയ്യിലൊക്കെ മൊബൈലില്ലേ. ഗൾഫ് പോയാലും രക്ഷിതാക്കൾക്ക് കുട്ടികളെ സോപ്പിടാനുള്ള സന്തോഷിപ്പിക്കാനുള്ള ആകെയുള്ള പരിപാടി മാസം മാസം പുതിയ പുതിയ മോഡൽ മൊബൈൽ ഫോൺ ഇങ്ങനെ അയച്ചു കൊടുക്കുക അല്ലേ? എന്തെവിടുക്ക കുട്ടി പോകുന്നറിയോ? പണ്ടൊക്കെ ഒരു സിനിമ കാണണമെങ്കിൽ എന്തൊക്കെ എത്ര ബുദ്ധിമുട്ട്, കടമ്പ കഴിയേണ്ടിരുന്നു. ഇപ്പോൾ അവനാൻ്റെ പോക്കറ്റിലുള്ള സാധനം ഒരു ഒഴിവുള്ള സമയം കിട്ടിയാൽ മതി. കണ്ടൂടെ, ഇതൊക്കെ അവനാൻ്റെ രക്ഷിതാക്കൾ തന്നെ വാങ്ങിക്കൊടുക്കുകയാണ്. പിന്നെ എന്താ ചെയ്യുക? അവസ്ഥ അറിയിച്ചു നോക്കാം. നിങ്ങൾ ഒരുത്തം സ്കൂൾക്ക് പോകുമ്പോൾ കണക്കിൻ്റെ ബുക്ക് എടുത്തിട്ടില്ല, സ്കൂളിൽ ചെന്ന് നോക്കുമ്പോൾ ഒരു ബേജാറും ഒന്നുമില്ല. കാരണം എന്താ, അത് അടുത്തോണ്ടിയിൽ നോക്കിയതാ. പക്ഷെ ഒരു ദിവസം പോയി നോക്കുമ്പോൾ മൊബൈൽ ഫോൺ എടുത്തിട്ടില്ല, ആകെ ബേജാറ്. അപ്പം എന്താ ബേജാറ്? ആരെങ്കിലും വിളിക്കുന്നുള്ളതാണോ ബേജാറ്? അല്ല, മൊബൈൽ ഫോൺ വെച്ചിരിക്കുന്നത് അവിടെ മേശപ്പുറത്താണ്, പുറത്ത്. അതെങ്ങാനും എൻ്റെ വാപ്പെടുത്താണ്ടല്ലോ. അതിൻ്റെ ഉള്ളിൽ ഇൻബോക്സ് ഒന്ന് തുറന്നു നോക്കിയാൽ പിന്നെ എനിക്ക് ഇവിടെ ജീവിക്കേണ്ടില്ല, എൻ്റെ ഈ മുഖമല്ല അതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ സൈക്കിൾ എടുത്തിട്ട് എത്ര കിലോമീറ്റർ ആയാലും ഓടിക്കരച്ച് വന്ന് മൊബൈൽ ഫോൺ എടുത്തോണ്ട് പോകും. ഈ വൃത്തിയുടെ അനുഭവിക്കാൻ എന്തിനാണ് നമ്മൾ ഇളം പ്രായത്തിലുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നത്? ആരായില്ല കുറ്റവാളി? കുറ്റവാളി കുട്ടികൾ തന്നെയാണ്, അല്ല രക്ഷിതാക്കൾ തന്നെയാണ്. അപ്പോൾ ഇതൊരു സൂചന മാത്രമാണ് ഞാൻ പറയുന്നത്. ഇഷ്ടം പോലെ അതുപോലെ സ്വന്തം റൂമിൽ കമ്പ്യൂട്ടർ വെച്ച് കൊടുക്കുക. പഠിക്കാനായിക്കോട്ടെ ശരി, കൊടുക്കാം നമുക്ക്, പക്ഷെ അത് സ്വന്തം റൂമിൽ ഒറ്റയ്ക്ക് കൊടുക്കരുത്. ടി വി ഒറ്റയ്ക്ക് കൊടുക്കരുത്. അതെല്ലാവരും ഉള്ളിടത്ത് വെക്കുക, എല്ലാവരും ഉള്ളിടത്ത് ഉപയോഗിക്കുക, നമ്മളെ സാന്നിധ്യത്തിൽ ഉപയോഗിക്കുക. രാത്രി നമ്മൾ മൂത്രം ഒഴിക്കാൻ എണീറ്റപ്പോഴും റൂമിൽ നിന്ന് ലൈറ്റ് ഉണ്ട്. എന്താ മകം പഠിക്കാണ്, 1 മണിക്കും പഠിക്കാണ്, നല്ല പഠനമല്ലേ? അത് സൈറ്റിക്കാണ് കയറിയ ഏത് ലോകത്ത് കൂടിയാ പോകുന്ന ആർക്കറിയാം. അതിനൊക്കെ ഒരു നിയന്ത്രണം വേണം. ഇതിന് നിയന്ത്രണം നമ്മളെ വീട്ടിൽ വെച്ചിട്ടില്ലെങ്കിൽ വീടിൻ്റെ അലകും പിടിയും തട്ടും തറയും തരിപ്പണം. സംശയമൊന്നും വേണ്ട. കേബിൾ കട്ടിയതിൻ്റെ പേരിലാണ് പെരിന്തൽമണ്ണ ഒരു കുട്ടി പോയി ആത്മഹത്യ ചെയ്ത്. പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടിയെ വാപ്പ നിർബന്ധിച്ച് സമയം വെച്ചു. ആദ്യം സമയവും പാലിച്ചില്ല, അവസാനം വാപ്പ ദേഷ്യപ്പെട്ടിട്ട് എന്ത് ചെയ്തു? കേബിൾ കട്ട് ചെയ്തു. ആ ഒരൊറ്റ കാര്യത്തിൽ പോയിട്ട് ആത്മഹത്യ ചെയ്തു. കുട്ടികളെ ഓരോ ക്രൂരത കണ്ണു നിങ്ങൾ. അത് ആദ്യം തന്നെ ശ്രദ്ധിക്കണം. പെട്ടെന്ന് അറ്റാക്ക് ചെയ്തിട്ടൊന്നും കാര്യമില്ല, കുട്ടികളെ വളർത്തണോത്ര ശ്രദ്ധിക്കണം. അപ്പം ഞാൻ പറഞ്ഞതിന് ചുരുക്കം എന്താ, ഇനി പിന്നെ ടി വി മൊബൈൽ ഫോൺ ഇൻ്റർനെറ്റ് ഒക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞ് അല്ല, ഇത് ഉപയോഗിക്കേണ്ട രൂപം കുട്ടികളെ പഠിപ്പിക്കണം. അതിന് എന്തേ മാർഗമുള്ളൂ അറിയോ? ഈ കുട്ടികൾക്ക് പഠിച്ചവനെ പറ്റിയുള്ള ഒരു ബോധം കൊടുക്കുക. വേറെ മാർഗമൊന്നുമില്ല, അതിന് വേറെ ഒരു മാർഗമല്ല. അതിനാണ് നമ്മൾ ഈ MS എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ടായിരിക്കുന്നത്. അത് പറഞ്ഞാൽ ചില രക്ഷിതാക്കൾക്ക് തലയിൽ കയറൂല, ഏയ് അവൻ്റെ പഠനം മുടങ്ങുള്ളൂ അറിയും, അവൻ പഠിച്ചുകൊണ്ടിരിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഈ പഠനം മുടക്കിങ്ങാണ്ടുള്ള പ്രവർത്തനം നമ്മൾ MS നടത്താറില്ല. നിങ്ങൾ ഏതെങ്കിലും പറയും, ഇപ്പം ഈ മാർച്ച് മാസം ആ കുട്ടികൾക്ക് ഉണ്ടാവൂല. പഠനം ചിന്താ സമർപ്പണം എന്നാണ് അതിൻ്റെ മുദ്രാവാക്യം തന്നെ. ഈ ഇരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുക, നമ്മളെ കുട്ടികൾ MSMലുണ്ടോ? ഇത് MSM എന്നുള്ള സംഘടന വലുതാക്കണല്ല. അവനാൻ്റെ കുട്ടിനെ അവനാൽ വേണമെങ്കിൽ, അല്ലെങ്കിൽ കുട്ടി ഡോക്ടറാവും എഞ്ചിനീയറാവും ഒക്കെ ആവും, പക്ഷെ അവസാനം എഞ്ചിനീയറും ഡോക്ടറേ ഉണ്ടാവുള്ളൂ. നമ്മൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് വെള്ളം തരാനുണ്ടാവില്ല, ആ അമേരിക്കയിലോ ഓം ബ്രിട്ടനിലോ അവിടെയിലൊക്കെയാണ്. ആ പിന്നെ അത് ഞാൻ ടി വി കണ്ടോളാറിയും, നിസ്കരിച്ചോളിന്നറിയും, എടുത്തോളിന്നറിയും. ഇഹലോകത്തും കിട്ടൂല, കുട്ടിനെ പരലോകത്തും കിട്ടൂല. കുട്ടികൾ എഞ്ചിനീയർ ആകാം, ഡോക്ടർ ആകാം, ഒക്കെ ആകാം, പക്ഷെ അതോടൊപ്പം നിസ്കരിക്കണ ഡോക്ടറാകണം, നിസ്കരിക്കണ എഞ്ചിനീയർ ആകണം, വാപ്പി ഇമ്മീം പറഞ്ഞാൽ കേൾക്കുന്ന ആളാകണം. അതിനെന്താ മാർഗം? കൃത്രിമമായൊരു മാർഗമല്ല. ഏത് രാത്രി 1 മണിക്കും ഈ ടി വിൻ്റെ മുമ്പിലും ഇൻ്റർനെറ്റിൻ്റെ മുമ്പിലും ദോഷം മോശപ്പെട്ടൊരു കാര്യം കാണുമ്പോൾ അവൻ ഓർമ്മ വരണം, ഇത് വാപ്പി ഇമ്മി ഒന്നും അറിയണില്ലെങ്കിൽ ഇത് കാണുന്നൊരു പടച്ചമുണ്ട് എന്നുള്ളൊരു ബോധമനു വേണം. ഒരു പരലോകം ഉണ്ട്, അവിടെ ഞാനതൊരു മറുപടി പറയേണ്ടി വരും. ഈ ഒരു ബോധം നമ്മളെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ എന്തുവേണം? എത്തരം ക്ലാസ് നടക്കുമ്പോൾ കുട്ടികളെ കൈ പിടിച്ച് കൊണ്ടുവരണം. ഇന്ന് പോകുന്നപ്പോഴേ നമ്മളെ മകനവിടെ അല്ലേ, പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല. ആരെങ്കിലും വിളിച്ചോ, മോനെ ഇന്ന് CD ടവറിൽ ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ പോയിരുന്നോ എന്ന് ചോദിച്ചോ? ഇല്ല. അതിന് പോ ചില വീട്ടിലൊക്കെ കാറ്റ് വകുപ്പ് വിവേചന, വയലിന് പോകാൻ കുറച്ച് ആൾക്കാർ, സിനിമ പോകാൻ കുറച്ച് ആൾക്കാർ,
കല്യാണത്തിന് അവൻ വേറെ കുറച്ച് ആൾക്കാർ. ലാസ്റ്റ് ഞാൻ വെറുതെ പറയല്ല, അവിടെ ഒരു നോട്ടീസോ വീഡിയോ കൊണ്ടേ കൊടുത്ത ചില ചെറുപ്പക്കാരൊക്കെ ആകെ മുട്ടിയൊക്കെ അങ്ങനെ ഇതാക്കിയിട്ട് ഇതെന്താ പറയാ, ആ വാപ്പ കൊടുക്കാറ്. ചില വീട്ടിൽ വാപ്പാക്കല്ല ഉമ്മ കൊടുക്കും. എന്റെ ഉമ്മ അതിന്റെ സ്ഥിര ആൾ, ഏത് കുറവ് ക്ലാസ് ഉണ്ടെങ്കിലും മുടക്കൂല. ഇത്ര ആൾക്കാർ ഭയങ്കര അഭിമാനമായിട്ട് പറയാം അത് ഉമ്മാക്ക്. ഇനി വേറൊന്ന് വന്നാലോ, ഒരു ഗാനമേളന്റെ പിരിവേരും കാര്യങ്ങളും വന്നാ ഉമ്മ മാറി, മോനെ എന്റെ ആൾക്കാർ ഇവിടെ വന്നിങ്ങള് ഉമ്മ മാറി. എന്ത് ജീവിതം അത്, ഇതെന്താ പറയുക, സർക്കസാ. ഇത് മരിച്ചാ പരലോകത്തെ എല്ലാവർക്കും സ്വർഗത്ത് പോണ്ട സഹോദരങ്ങളെ. അതിന് പോണെങ്കിൽ എല്ലാവരും ഒരുപോലെ ജീവിക്കണം, അല്ലാതെ കുറച്ച് ആൾക്കാർക്ക് ഇത് വകുപ്പ് വിവരിച്ചു കൊടുത്തിങ്ങാണ്ട് പരിപാടി നടക്കൂല. അപ്പൊ അതാ ഞാൻ പറഞ്ഞു, മക്കളെ ഈ നമ്മളെ കൂടെ കൊണ്ടുവരണമെങ്കിൽ നമ്മളുള്ളവർക്ക് മക്കളും വേണം, ഇതുപോലുള്ള ക്ലാസ്സിന് വേണം. ഇതുപോലെ തിരുവനന്തപുരത്താകട്ടെ പിന്നെ കോട്ടയത്താകട്ടെ എവിടെ ആകട്ടെ, അവിടെ നമ്മളെ പ്രവർത്തകന്മാരുണ്ട്, അവരെ ചെയ്യിപ്പിച്ചു കൊടുക്കണം. അതാണ് നമ്മൾ രക്ഷിതാക്കൾ ചെയ്യേണ്ടത്. സാന്ദർഭികമായി പറയട്ടെ, ഈ അടുത്ത ആഴ്ച പ്രോഫ്കോൺ നടക്കാനിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ എഞ്ചിനീയറിംഗിന് മെഡിസിനും പഠിക്കുന്ന കുട്ടികൾ, പ്രൊഫഷണൽ സ്ഥാപനം പഠിക്കുന്ന കുട്ടികളാണ്, അതിന് പോകാൻ പറയണം. നമ്മൾ നിർബന്ധിക്കണം. എന്തിനൊക്കെ നമ്മൾ വാശി പിടിക്കലുണ്ട്? ഒരു പ്രോഫ്കോൺ നിങ്ങളെ കുട്ടികളെ മൂന്ന് ദിവസം കൊണ്ടേ ഇരുത്തി ഞങ്ങൾ കുട്ടീനെ നിങ്ങൾക്ക് കിട്ടും, അതിന് പറ്റുന്ന വിവരം അവിടുന്ന് കിട്ടും. അതായത് സാന്ദർഭികമായി സൂചിപ്പിച്ചെന്ന് മാത്രം. അതേപോലെ അപ്പൊ ഞാൻ പറഞ്ഞാൽ എന്താ അറിയോ, തിരുത്തേണ്ടവർ മുന്നിൽ നടക്കുന്നു. രക്ഷിതാക്കളാണൊന്ന് തിരുത്തേണ്ടത്, അവരാദ്യം ഒന്ന് മാതൃക പാലിക്കുക, എന്നാ പിന്നെ മക്കളെ ശ്രദ്ധിച്ചാൽ ശരിയാവും. വേറൊന്നുള്ളത് എന്താ അറിയോ, സമൂഹമാണ് ഈ വിഷയത്തിൽ ഒരു വലിയ ചെയ്യാൻ പറ്റുന്ന കാര്യം സമൂഹം, പക്ഷെ കുറ്റവാളി സമൂഹം. എന്താ, ഈ കടകളിലൊക്കെ വൃത്തികെട്ട സംഗതികൾ വിൽക്കുക. അതായത് ഓരോ സ്കൂളിന്റെ മുമ്പിൽ ഉണ്ടാവും മോശപ്പെട്ട സിനിമാ മാസികകളും സാധനങ്ങളും ഒക്കെ തൂക്കിയിട്ടിട്ടുണ്ടാവും. ആകെ എത്ര നിങ്ങൾ കിട്ടുക, ഒരു രൂപ അല്ലെങ്കിൽ 50 പൈസയ്ക്ക് ലാഭം കിട്ടുക. ആ ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മാസം ഈ വൃത്തികെട്ട സാധനം ഇന്ന് രാവിലെ വന്ന സുന്നത്തായി കണ്ട് എന്ത് ചെയ്യണം, ഇത് മുമ്പിൽ തൂക്കി വെക്കണം. ഒരു മാസം മുഴുവൻ ചെറിയ കുട്ടികളെ നമുക്ക് ഇങ്ങനെ നോക്കിക്കുക, ഒരു മുസ്ലിമായ ഒരു കച്ചവടക്കാരാണ് ഈ വൃത്തികെട്ട സാധനം എന്റെ കടയിൽ വെക്കുന്നില്ല എന്ന് പറഞ്ഞൂടെ. അതുപോലെ ഹാൻഡ്സ്, പാൻബരാഗ്, ജാതി സാധനങ്ങൾ, അതുപോലെ തന്നെ ഒരു ഏത് കടയിലായിരുന്നാലും വൃത്തികെട്ട് ഈ ടി വിയിലുള്ള സാധനങ്ങൾ എപ്പോഴും ഇങ്ങനെ. അത് നമ്മളൊരു മുസ്ലിം ആളുകളൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്നും ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ചൂടെ. അങ്ങനെ സമൂഹം ശ്രദ്ധിച്ചാൽ ഈ രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ശ്രദ്ധിക്കേണ്ടതാണ് സംഘടനകൾ, സംഘടനകൾ ശ്രദ്ധിക്കണം. പക്ഷെ മതസംഘടനകൾ ഇപ്പോൾ ഈ അടുത്ത് നമുക്കറിയാൻ പറ്റും, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞു പോയ ചില ആളുകൾ തന്നെ മതസംഘടന ആളുകളാണ്, അവരിറക്കിയ സാധനങ്ങൾ തന്നെ അല്ലേ അത് പൂട്ടിപ്പോയി. ആ സാധനം പാപ്പാ എന്നുള്ളൊരു കഥ ഉണ്ടായിരുന്നു. എന്താ, ഈ ജാതി വൃത്തിയോടൊക്കെ അവതരിപ്പിക്കുക, ആ വർത്തമാനത്തിലൂടെ അതുപോലെ തന്നെ ആശയ സമന്വയത്തിലൂടെ ഒക്കെ കടന്നു വന്ന എത്ര വൃത്തികെട്ട സമയങ്ങളെ മതസംഘടനകൾ ഇത് തടുക്കേണ്ട ആളുകളാണ്. എന്നിട്ട് വർത്തമാനത്തിന്റെ ആ സമയത്ത് വന്നൊരു പരസ്യം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, മമ്മൂട്ടി ടൈംസ് എന്ന് പറഞ്ഞിട്ടൊരു മാസിക ഉണ്ടായിരുന്നു, സിനിമാ മാസിക. അതുമായി ചേർന്ന് നിന്നുകൊണ്ട് അവര് ഒരു മത്സരം, ടി വിയിൽ ഏറ്റവും നല്ല പ്രോഗ്രാമുകൾ ഏതാണെന്നുള്ള മത്സരം, എല്ലാവരും ടി വി കാണാൻ പ്രോത്സാഹിപ്പിക്കുക, ടി വിയിൽ എല്ലാ എന്റർടൈൻമെന്റും കാണാൻ പ്രോത്സാഹിപ്പിക്കുക. മതസംഘടനകളെ സക്കാത്തിന്റെ പണമടക്കം പിരിച്ചുണ്ടാക്കിയ സാധനം കൊണ്ട് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ സംഘടനകൾക്ക് ഇതിൽ വളരെ ഉത്തരവാദിത്തമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോരുത്തർ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ പിന്നെ സ്ഥലങ്ങളിലൊക്കെ ഇതിനെതിരെയുള്ള ബോധവൽക്കരണങ്ങൾ നടത്തേണ്ട ഒരു പ്രധാനപ്പെട്ട കാലഘട്ടമാണ്. അത് നമ്മൾ ഓരോരുത്തരും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ആ കാര്യങ്ങൾ നിർവഹിക്കണം എന്നാണ് ഈ വൈകിയ വേളയിൽ സൂചിപ്പിക്കാനുള്ളത്. ഇതെന്തിനു വേണ്ടി ഞാൻ ആമുഖത്തിൽ പറഞ്ഞു, ശൈത്താന്തൊക്കെ നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊണ്ടുവരിക, അവസാനം എന്താക്കും, ഇതിൻ്റെ നന്മ മാത്രം നമ്മൾ ഉപയോഗിക്കൂല, അതിൻ്റെ എല്ലാ വൃത്തികേടും ഉപയോഗിച്ച് ആ ജ്വലിക്കുന്ന അഗ്നിയിൽ നമ്മൾ വിറകുകളാവും. അവിടെ വന്നിട്ട് പടച്ചവനെ ഒന്ന് ശ്രദ്ധിച്ചിങ്ങനെ എത്ര നന്നായിരുന്നു എന്ന് അവിടുന്ന് കാലുവെച്ചിട്ട് കാര്യമില്ല, അത് ഇവിടുന്ന് ചിന്തിക്കണം. ഞാൻ പറഞ്ഞു തുടക്കത്തിൽ, ഇങ്ങനെയുള്ള ക്ലാസ്സുകളിൽ വരുന്നത് കേൾക്കാനും പോകാനും അല്ല, കേട്ടതനുസരിച്ച് ജീവിക്കാനും. വീട്ടിൽ നിങ്ങൾ യോഗം കൂടണം, രക്ഷിതാക്കളും കുട്ടികളും. ഇന്ന് മുതൽ നമ്മളെ വീട്ടിൽ ആ വൃത്തികേട് വേണ്ട, ആ 24 മണിക്കൂർ ആ സീഡി കാണുന്ന ഏർപ്പാടിഞ്ഞ് വേണ്ട. അത് വാപ്പാന്റെ അധ്യക്ഷതയിൽ തീരുമാനിക്കണം, അങ്ങനത്തെ തീരുമാനത്തിലേക്ക് വരണം. എന്നിട്ട് ഈ മാധ്യമങ്ങളുടെ നല്ല വശങ്ങളെ സ്വീകരിച്ച് ദോഷ്യവശങ്ങളെ ഒഴിവാക്കാനുള്ള ഒരു നല്ല തീരുമാനമെടുക്കുക. എന്തിനു വേണ്ടി, അവനവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി. കാരണം ഏത് സമയത്താണ് നമ്മൾ മരിക്കുക എന്ന് നമുക്കറിയില്ല. ഇന്ന് നമ്മളിവിടുന്ന് ഇറങ്ങി നമ്മുടെ വീട്ടിലേക്ക് എത്തുന്ന ഉറപ്പ് പറയാൻ ആർക്കാ കഴിയുക, ആർക്കും കഴിയില്ല. നമ്മൾ നമ്മുടെ ഉദ്ദേശങ്ങൾ മുഴുവനും നിർവഹിക്കുമെന്ന് പറയാനും കഴിയില്ല. അതുകൊണ്ട് മരണത്തിന് മുമ്പ് വ്യക്തിജീവിതവും കുടുംബജീവിതവും നന്നാക്കാൻ, ഈ ഒരു പിശാചിൻ്റെ കെണിയിൽ നിന്ന് നമ്മുടെ മക്കളെ മോചിപ്പിക്കാൻ, യുവാക്കളെ മോചിപ്പിക്കാൻ, സ്വയം മോചിതരാകാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. എത്ര രഹസ്യമായി ഈ ജാതി വൃത്തികേടുകൾ, ചില ആളുകളുണ്ട് നല്ല പുറത്തേക്കൊക്കെ നല്ലതാണ്, പക്ഷെ ഇങ്ങനത്തെ വൃത്തികേട് സ്വകാര്യമായി അനുഭവിക്കുന്ന ആളുകളുണ്ട്. വൃത്തികെട്ട സീഡികളും കാര്യങ്ങളൊക്കെ കാണും, അത് നാളെ പരലോകത്ത് നമുക്ക് ദോഷമാവും. കാരണം എല്ലാം കാണുന്നവരാണ് പടച്ചോ. അമ്മാമൻ ഹാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സ അനിൽ ഹവ, അള്ളാന്റെ സ്ഥാനത്തെ ഭയപ്പെട്ടുകൊണ്ട് തെറ്റിൽ നിന്ന് പിന്നോട്ട് പോരുന്നവരാണ് സ്വർഗം. ആ സ്വർഗം നമുക്ക് കിട്ടണം.
നരകം നമുക്കൊരിക്കലും താങ്ങാൻ കഴിയില്ല. നരകത്തിൽ റസൂലുള്ള പറഞ്ഞത് ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഒരു ചെരുപ്പ് തരും, അത് തീയിന്റെ ചെരുപ്പാണ്. അതുമ്പ കാല് വെച്ചാൽ തലയുടെ ഉൾഭാഗം ഇങ്ങനെ തളച്ചു മറിയും. അയാൾക്ക് തോന്നുന്നത്ര ഞാനാണ് നരകത്തിൽ ഏറ്റവും വലിയ ശിക്ഷ അനുഭവിക്കുന്നത്, യഥാർത്ഥത്തിൽ അത് ചെറുതാണ്. ആലോചിക്കുക, നിങ്ങൾ ഒരു 10 മിനിറ്റ് സമയം ഒരു ചൂണ്ടുവരല് നമ്മൾക്ക് ഒരു തീയിന്റെ മുകളിൽ പിടിക്കാൻ കഴിയും? ഇല്ലല്ലോ. കാലാകാല നരകത്ത് കിടക്കാന്ന് അന്നേ ദിവസം അവതരൽ കടന്ന് എരിഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആ ജ്വലിക്കുന്ന അഗ്നിയിൽ നിന്ന് നമ്മുടെയും നമ്മുടെ കുടുംബത്തെയും രക്ഷപ്പെടുത്താൻ, യഥാർത്ഥ ജീവിത ലക്ഷ്യത്തിലേക്ക് തിരിച്ചു വരാൻ, ഇബാദത്തുകളിലേക്ക് തിരിച്ചു വരാൻ, പടച്ചതമ്പുരാന്റെ ദീനിലേക്ക് മടങ്ങി വരാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതിന് അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ പഠിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ പരമാവധി ജീവിതത്തിൽ പകർത്തി ജീവിക്കാനുള്ള ഒരു സന്മനസ് നമുക്ക് ഏവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നാളെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകൾ തിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന സത്യവിശ്വാസികളുടെ മാർഗത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇർഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി വ യാ ഖാദിയൽ ഹാജാത് റബ്ബന സിർഫ അന അദാബ ജഹന്നം ഇന്ന അദാബഹ കനറാമ ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار امين يا ارحم الراحمين